20th Asian at Film Awards. എന്റെ കൂടെ ഉള്ളത് ദ ഡാഷിംഗ് ലേഡി ഇൻ പിങ്ക്. മുത്തോണി, യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ രസതന്ത്രത്തിൽ ഒരു വേഷം ചെയ്ത് ഇന്നൊരു ബ്യൂട്ടിഫുൾ ജേണിയുടെ അവസാനം എന്ന് പറയില്ല, ജേണിയുടെ കണ്ടിന്യൂഷൻ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് സിനിമകൾ, ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് കോസ്റ്റാർസ്, അതിനോടൊപ്പം തന്നെ ഏഷ്യാനെറ്റും നമ്മളിങ്ങനെ 25 വർഷം പിന്നിടുകയാണ്. ഈ ഒരു ജേണി റിലേറ്റ് ചെയ്യുന്നൊരു ജേണി അല്ലേ ശരിക്കും ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്സ് വേദികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു നിറ സാന്നിധ്യം തന്നെയാണ്. എന്ത് തോന്നുന്നു യുവർ ജേണി ആൻഡ് ഏഷ്യാനെറ്റിൻ്റെ? ഒത്തിരി സന്തോഷമുണ്ട് ഏഷ്യാനെറ്റ് ഫാമിലിയുടെ ഒരു ഇവൻറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും. വെൻ ഐ സേ ഫാമിലി, ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഫാമിലി പോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഒത്തൊരുമയോടുകൂടി ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇവൻ്റാണ് എപ്പോഴും വരാറുള്ളത് ഇവിടെ. ആദ്യ ഘട്ടങ്ങളിലൊക്കെ പ്രേക്ഷക എന്നുള്ള നിലയ്ക്കാണ് കണ്ടിരുന്നത് മൊത്തം. മിക്കവാറും ഹൈസ്കൂൾസിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പരീക്ഷയുടെ ഇടയ്ക്കായിരിക്കും കറക്റ്റ് വരും, അപ്പോൾ ഭയങ്കര വിഷമമാണ്. ഞാൻ പരീക്ഷ നടക്കുന്ന തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല, റിപ്പീറ്റ് ഷോസൊക്കെയാണ് കാണാൻ പറ്റുക. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഘട്ടത്തിൽ നമ്മളും ഇൻഡസ്ട്രിയുടെ ഭാഗമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ നേരിട്ട് വന്ന ഇവിടെ ഇവൻറ്റ് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും അവാർഡ്സിനെയൊക്കെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഇനിയും ഈ യാത്ര വളരെ മനോഹരമായി തുടരട്ടെ. തീർച്ചയായും. അപ്പോൾ ആ ടൈമിൽ ടി വിയിലൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും വിചാരിച്ചിരുന്നോ ശരിക്കും ഈ ഒരു അവാർഡ് ഷോയുടെ ഭാഗമാവുമെന്ന്? ഇല്ല, ദാറ്റ്സ് ആക്ച്വലി ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. അത് നമ്മൾ ഭയങ്കര എസ്പെഷ്യലി നമ്മൾ ഹൈസ്കൂൾ ഡേയ്സ് ടീനേജ് ഡേയ്സിലൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ ആക്ടിവിറ്റീസ്, അന്ന് അധികം അവാർഡ് നൈറ്റ്സും ഇല്ല നമുക്കിങ്ങനെ കാണാനായിട്ട്, വളരെ ഫ്യൂ ഇവൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെയുള്ള നമ്മൾ കണ്ട് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാവാൻ കഴിയുന്നതിൽ. ഇനിയും എല്ലാ ഫിലിം അവാർഡ്സിനും മാമിൻ്റെ പ്രസൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക്സ് ലോട്ട്.